ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തുകയാണ്. ഒരു ദിവസം കൂടി ദൈവമായ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ജീവിപ്പാൻ നമുക്ക് അനുവാദം തന്നു. ഈ നല്ല ദിവസം നീതിയോടെ, ഭക്തിയോടെ, ദൈവാശ്രയ ബോധത്തോടെ, പരമാർത്ഥ ഹൃദയത്തോടെ ഈ ഭൂപരപ്പിൽ ജീവിച്ച് നമ്മുടെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിപ്പിക്കേണ്ടതിന് ഏകാഗ്രചിത്തരും സാന്നിധ്യബോധമുള്ളവരും ദൈവഭയമുള്ളവരുമായി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന കൂടെ, വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെ 9-ാം ദിവസം കൂടിയാണല്ലോ ഇന്ന്. പ്രാർത്ഥനയിൽ ഓർക്കാം, എന്നെയും പ്രാർത്ഥനയിൽ ഓർക്കുക. ഈ പ്രാർത്ഥനാ ചങ്ങല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായിത്തീരട്ടെ. നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവീക ചിന്തയ്ക്ക് വേണ്ടി വേദപുസ്തകത്തിലെ സദൃശ്യവാക്യത്തിലെ 11-ാം അധ്യായം, സദൃശ്യവാക്യങ്ങൾ 11-ാം അധ്യായം 30-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. സദൃശ്യവാക്യങ്ങൾ 11-ാം അധ്യായം 30-ാം വാക്യം, പ്രോവേഴ്സ് ചാപ്റ്റർ 11:30. നീതിമാന് ജീവവൃക്ഷം പ്രതിഫലം, ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. ഒരു പ്രാവശ്യം കൂടി ആ വാക്ക് പറയുകയാണ്. നീതിമാന് ജീവവൃക്ഷം പ്രതിഫലം, ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. വേദപുസ്തകത്തിലെ വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു പുസ്തകമാണ് സദൃശ്യവാക്യം. അനുഗ്രഹീതനായൊരു കർത്തൃദാസൻ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങൾ ഒരു വലിയ വീട്ടിലെ 66 മുറികളായി പ്രഭാഷണം നടത്തിയത് ഞാൻ ഓർക്കുന്നുണ്ട്. അതിൽ സദൃശ്യവാക്യത്തെ അദ്ദേഹം ചിത്രീകരിച്ചത് ലൈബ്രറി റൂമായിട്ടാണ്. ഓരോ മുറികൾ, പൂമുഖമുണ്ട്, കിടക്കമുറിയുണ്ട്, അടുക്കളയുണ്ട്, സംഗീതമുറിയുണ്ട്, അങ്ങനെ ഓരോ മുറികളായി 66 പുസ്തകങ്ങളെ ചിത്രീകരിച്ച ഒരു ജ്ഞാനിയായ പ്രഭാഷകൻ്റെ പ്രഭാഷണം എൻ്റെ ഓർമ്മയിലുണ്ട്. ബൈബിളിനെ അടുത്തറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചിത്രീകരണത്തിലൂടെ ദൈവവചനം പ്രസംഗിച്ചത്. അതിൽ സദൃശ്യവാക്യം, ഒരു ബൃഹത്തായ വീട്ടിൽ അനേക മുറികളുള്ളതുപോലെ സദൃശ്യവാക്യം ആ പടുകൂറ്റൻ വീട്ടിൽ 66 മുറികളുള്ള വീട്ടിലെ ലൈബ്രറിയാണ്. ലൈബ്രറി എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സമയം പോകാൻ വേണ്ടിയിട്ടല്ല ലൈബ്രറി ഉപയോഗിക്കുന്നത്. ലൈബ്രറി ഉപയോഗിക്കുന്നത് ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ്, അറിവിന് വേണ്ടിയിട്ടാണ്, ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് എന്നതുപോലെ സദൃശ്യവാക്യം വേദപുസ്തകത്തിനകത്ത് ആളുകളുടെ ജ്ഞാനം വർദ്ധിപ്പിക്കാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മെച്ചപ്പെട്ട നിലവാരം നമ്മുടെ മുമ്പിൽ ദൈവമായ കർത്താവ് അവതരിപ്പിക്കാൻ വേണ്ടി ശലോമോനെ കൊണ്ട് എഴുതിപ്പിച്ചതാണ് സദൃശ്യവാക്യം. അനുദിന ജീവിതത്തിൽ അന്യർത്ഥമാക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സാമാന്യമര്യാദ എന്ന് പറയുന്ന ഒന്നുണ്ട്. സദൃശ്യവാക്യം വായിച്ച് അതനുസരിക്കുന്നയാൾ സമൂഹ മധ്യത്തിൽ സാമാന്യമര്യാദയുള്ള ആളുകളും മറ്റുള്ളവരുടെ മുമ്പിൽ മാനിക്കപ്പെടുന്ന ആളുകളുമായി മാറാൻ ഏറെ സാധ്യതയുണ്ട്. അതുകൊണ്ടായി കുഞ്ഞുങ്ങളോടൊക്കെ വിവരമുള്ള അപ്പനമ്മമാരും സൺഡേ സ്കൂൾ അധ്യാപകരും പറഞ്ഞു കൊടുക്കും, 31 അധ്യായങ്ങളുള്ള സദൃശ്യവാക്യം ആവർത്തിച്ച് വായിക്കണം. ഒരു ദിവസം ഒരധ്യായം വീതം മാസത്തിൽ ഒരു പ്രാവശ്യം വായിച്ചു തീരും, വീണ്ടും വായിക്കണം. അങ്ങനെ പറയാറുണ്ട്. ചെറുപ്പത്തിലെ അത് ശീലിപ്പിച്ചാൽ, മക്കളെ അടുക്കലിരുത്തി വായിപ്പിക്കുകയും അത് ഗ്രഹിപ്പിക്കുകയും ചെയ്താൽ അവർക്കത് അനുഗ്രഹമായിരിക്കും. ഓരോരോ പദങ്ങൾ, ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നീണ്ട അധ്യായങ്ങളില്ല, നീണ്ട പാരഗ്രാഫുകളില്ല. ഓരോരോ വാക്കുകൾക്കകത്ത് ഓരോരോ വിഷയങ്ങൾ സദൃശ്യവാക്യത്തിൻ്റെ എഴുത്തുകാരൻ അവതരിപ്പിക്കുകയാണ്. അതിനിന്ന് വായിച്ച 11:30 രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്, ജീവവൃക്ഷം എന്ന വിഷയം. ജീവവൃക്ഷം വേദപുസ്തകത്തിലെ അത്ഭുതകരമായിരിക്കുന്ന ഒരു വൃക്ഷമാണ്. ഏദൻ തോട്ടത്തിൽ ദൈവം നട്ടിരുന്ന രണ്ട് വൃക്ഷങ്ങളുണ്ട്, നന്മതിന്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെ വൃക്ഷവും ജീവവൃക്ഷവും. വ്യാഖ്യാനിക്കാൻ മനുഷ്യന് ബുദ്ധിമുട്ടുള്ള രണ്ട് വൃക്ഷങ്ങളാണത്. ജീവവൃക്ഷത്തെക്കുറിച്ച് വേദപുസ്തകം നമുക്ക് അറിവ് തരുന്നതനുസരിച്ച് ഏദൻ തോട്ടത്തിൽ ജീവവൃക്ഷമുണ്ടായിരുന്നു. ഈ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ സഹസ്രാബ്ദ ഭൂമി, യേശുക്രിസ്തു രാജാവായി വാഴുന്ന ഇതേ ഭൂമി തന്നെയാണ്. അവിടെ ജീവവൃക്ഷമുണ്ടാകുമെന്ന് എഗസ്കേൽ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. പുതുവാന ഭൂമിയിൽ ജീവജല നദിയുമുണ്ടാകും, ജീവവൃക്ഷവും അതിൻ്റെ ഇരുകരകളിലുമുണ്ടാകും എന്ന് വെളിപ്പാട് പുസ്തകത്തിലും പറയുന്നുണ്ട്. അപ്പോൾ അതൊരു മർമ്മമാണ്, വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ അക്ഷരീകമായിരിക്കുന്ന ജീവവൃക്ഷത്തെക്കുറിച്ചല്ല, ആലങ്കാരികമായിട്ട് പ്രയോഗം പറയുകയാണ്. ജീവവൃക്ഷമെന്ന് പറയുന്നത്
ജീവനാധാരമായതാണ്, മനുഷ്യനെ ഏറ്റവും ബലപ്പെടുത്തുന്നതാണ്, കരുത്താർജിക്കുന്നതാണ്, അമർത്യത തരുന്നതാണ്. അങ്ങനെയൊക്കെയാണ് ആ വൃക്ഷത്തെക്കുറിച്ചുള്ള പൊതുവായ അവലോകനം. സദൃശ്യവാക്യത്തിൽ 4 വാക്യങ്ങൾ ജീവവൃക്ഷത്തെ പരാമർശിക്കുന്നുണ്ട്. ഒരു പഠനം കൂടി ആയിക്കോട്ടെ എന്നോർത്ത് 4 വാക്യങ്ങൾ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 4 വാക്യങ്ങൾ 3:18 വാക്യത്തിനകത്ത് പറയുന്നുണ്ട്. സദൃശ്യവാക്യങ്ങൾ 3:18 അതിൻ്റെ 18 വാക്യത്തിൽ പറയുന്നു, അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷമാകുന്നു. ഏതിനെയാണ്? ജ്ഞാനത്തെയും വിവേകത്തെയും കുറിച്ചാണ് ഈ അധ്യായത്തിൽ ഡയറക്റ്റായിട്ട് പറയുന്നത്. അജ്ഞാനവും വിവേകവും ആര് മുറുകെ പിടിക്കുന്നോ, ജ്ഞാനവും വിവേകവും അവർക്ക് ജീവവൃക്ഷമായി പരിഗണിക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ജീവന്, ദീർഘായുസ്സിന്, നിത്യതയ്ക്കൊക്കെ കാരണമായിത്തീരും ജ്ഞാനം, വിവേകം. ജ്ഞാനമില്ലാത്തവൻ നിത്യത കളയും, വിവേകമില്ലാത്തവൻ നിത്യത കളയും, മണ്ടത്തരങ്ങൾ കൊണ്ട് സാധ്യതകൾ നശിപ്പിക്കും എന്നേ അതിനർത്ഥമുള്ളൂ. 11:30 നമ്മൾ കുറിവാക്യം വായിച്ചത്, അവിടെ നീതിമാന് കൊടുക്കുന്ന പ്രതിഫലമാണ്. അവനൊരു വീട് പണിത് കൊടുക്കുകയല്ല, അവന് കാറ് മേടിച്ച് കൊടുക്കുകയല്ല, ദൈവം നീതിമാന് കൊടുക്കുന്ന പ്രതിഫലമാണ് ജീവവൃക്ഷം. അതും വ്യാഖ്യാനിക്കാൻ സമയം പോരാ. 13:12 ജീവവൃക്ഷത്തെക്കുറിച്ചുള്ള സദൃശ്യവാക്യത്തിലെ 3 പരാമർശം. അവിടെ എഴുതിയിരിക്കുന്നു, ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുമ്പോൾ ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷമാകുന്നു. ഇച്ഛാനിവൃത്തി എന്ന് പറയുന്നത്, ആശാവിളംബനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹഭംഗം. ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിച്ചു. നമ്മളീ പലരും പറയില്ലേ, എൻ്റെ ബാസ്റ്ററെ മടുത്തു, ഇനി കാത്തിരിക്കാൻ വയ്യ, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്തു, ഫാസ്റ്റർ പറയാൻ തുടങ്ങിയിട്ട് തന്നെ 1.5 കൊല്ലമായി, അതും കേട്ട് മടുത്തു, ഇനി എന്തിനാണ് തോന്നിക്കൊണ്ടിരിക്കുക, ജീവിതം മടുത്തു, ആത്മഹത്യ ചെയ്യാൻ പേടിയാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താ മനസ്സിലാക്കുന്ന അറിയുമോ? ആ വാക്യമാണ് ആശ നശിച്ചു. അത് ഹൃദയത്തെ ക്ഷീണിപ്പിക്കും. കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, പ്രാർത്ഥിച്ചത് നടക്കുന്നില്ല, പ്രതീക്ഷകൾ നട്ടു പോകുമ്പോൾ ഹൃദയം ക്ഷീണിക്കും. എന്നാൽ ഇച്ഛാനിവൃത്തി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചത്, ആഗ്രഹിച്ചത്, ദൈവസന്നിധി ചോദിച്ചത്, അത് കിട്ടിക്കൊണ്ടിരിക്കുക, നടന്നുകൊണ്ടിരിക്കുക, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നു, പരീക്ഷ എഴുതാൻ പോയിട്ട് ജയിക്കുന്നു, പിന്നെ കുഞ്ഞുങ്ങൾ പഠിച്ചപ്പോൾ എല്ലാവർക്കും എല്ലാ വിഷയത്തിനും A+ കിട്ടുന്നു, ഹസ്ബൻഡിന് പ്രൊമോഷൻ കിട്ടുന്നു, വൈകുന്നേരം അദ്ദേഹം വരുമ്പോഴത്തേക്കും സന്തോഷത്തോടുകൂടി നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ അധികം സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ കയറി വരുന്നു, അപ്പനും അമ്മയും നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നടക്കുന്നു. ഇതെല്ലാം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ നിറവേറുവാണെങ്കിൽ ഇച്ഛാനിവൃത്തിയാണ്, അതൊരു ജീവവൃക്ഷമാണ്, ജീവിക്കാൻ തോന്നും, ആയുസ് കൂടും. അതൊക്കെയാണ് വിഷയം, അതാണ് അതിനെ പരാമർശിക്കുന്നത്. ഞാൻ ഈ ജീവവൃക്ഷത്തെ അധികം പരാമർശിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് ഇന്നത്തെ ചിന്തയിൽ പോകേണ്ട ഒരു വലിയ ചുരുക്കി പറയാം. 15:4 എഴുതിയിരിക്കുന്നത് 15:4 അവിടെ എഴുതുന്നു, നാവിൻ്റെ ശാന്തത ജീവവൃക്ഷം, അതിൻ്റെ വക്രതയോ മനോവ്യസനം. നാവ് ജീവവൃക്ഷത്തിലേക്ക് നയിക്കുന്നു. അപ്പം ജ്ഞാനം ജീവവൃക്ഷത്തിലേക്ക് നമ്മളെ നയിക്കും, നീതി ജീവവൃക്ഷത്തിലേക്ക് നമ്മളെ നയിക്കും, നമ്മുടെ പ്രാർത്ഥനയുടെയും ആഗ്രഹങ്ങളുടെയും ഫലം ജീവവൃക്ഷത്തിലേക്ക് നമ്മളെ നയിക്കും. അടുത്തത് നാവ് നമ്മളെ നീതിവൃക്ഷത്തിലേക്ക് നയിക്കും. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജീവവൃക്ഷത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് സദൃശ്യവാക്യത്തിൽ 4 പ്രാവശ്യം ജീവവൃക്ഷത്തെ പരാമർശിക്കുന്നത്. നാവിൻ്റെ ശാന്തത എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞോണ്ട് ചുമ്മാ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കഥയില്ല, ശാന്തതയുള്ള നാവ്. അയ്യോ എന്ത് നല്ലതാണെന്നറിയാം, എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്നുള്ളത്, എന്ത് ചോദിച്ചാലും പറയാതിരിക്കുക എന്നുള്ളതല്ല, മൗനമായിരിക്കുക എന്നുള്ളതല്ല, മിണ്ടണം, പക്ഷേ അതിന് ശാന്തത വേണം, നാവിൻ്റെ ശാന്തത. ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ എല്ലാവരും, കർത്താവേ ഈ ഉപവാസത്തിൽ എനിക്ക് നാവിൻ്റെ ശാന്തത തരണേ, ശാന്തമായി സംസാരിപ്പാൻ, പ്രകോപനമില്ലാതെ പറയുന്നത് സംയമനത്തോടെ സംസാരിപ്പാൻ, അത് ജീവവൃക്ഷമാണ്. ഇങ്ങനെ 4 വാക്യങ്ങൾ ജീവവൃക്ഷത്തോടുള്ള ബന്ധത്തിൽ സദൃശ്യവാക്യത്തിലുണ്ട്. ആ വാക്യത്തിനകത്ത് 2 ഭാഗമുള്ളതിൻ്റെ പേരിൽ പറഞ്ഞതേ ഉള്ളൂ, ഒരു ഓർമ്മപ്പെടുത്തൽ, ആ 1 ഇനി നമ്മൾ ഈ വാക്യത്തിലെ 11:30 രണ്ടാം ഭാഗം നമുക്കുള്ള ദൂതായിട്ടെടുക്കാം. അതിങ്ങനെയാണ്, ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു, ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ലൈബ്രറി റൂമാണ് സദൃശ്യവാക്യം. അതിനകത്ത് ലൈബ്രറി ജ്ഞാനം വർദ്ധിക്കാനാണ് ഉപയോഗിക്കുന്നത്. ജ്ഞാനത്തെക്കുറിച്ചാണ് സദൃശ്യവാക്യം മുഴുവൻ പരാമർശിക്കുന്നത്. ഇവിടെ ജ്ഞാനിയെയും ജ്ഞാനത്തെയും കുറിച്ച് പറയുമ്പോൾ 11:30 പറയുന്നു, രണ്ടാം ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. ജ്ഞാനി ഒത്തിരി കാര്യങ്ങൾ ഈ ഭൂമിയിൽ നേടും കേട്ടോ, തൻ്റെ ജ്ഞാനം കൊണ്ട്. പിന്നെ സ്തോത്രം, ജ്ഞാനമുള്ള ആളുകളല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. ജ്ഞാനം ഉണ്ടെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു ജ്ഞാനം.
വിദ്യാഭ്യാസം കൊണ്ടും ഇതുകൊണ്ടൊക്കെ നമ്മുടെ ജ്ഞാനം വർദ്ധിക്കുന്നുണ്ട്. യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് അതിൽ ബൈബിളിനകത്ത് പറയുന്നുണ്ടല്ലോ. അപ്പം ജ്ഞാനം എന്ന് പറയുന്ന ഒന്നുണ്ട്, മനുഷ്യന് അനിവാര്യമായതാണത്. ജ്ഞാനം, ജ്ഞാനത്തിൻ്റെ ആത്മാവെന്ന് പറയുന്ന ഒരു ആത്മാവിനെ തന്നെ, പരിശുദ്ധാത്മാവിനെ ചിത്രീകരിക്കുന്നത് അങ്ങനെ പറയുന്നുണ്ട്. മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായതാണ് ജ്ഞാനം. ജ്ഞാനം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ജ്ഞാനം ഇല്ലാത്തവൻ എന്തെല്ലാം ചെയ്തു പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ച് നേടും, ജ്ഞാനം ഇല്ലാത്തവൻ കൊണ്ട് കളയും. ഈ 21 ദിവസം ഉപവാസം ഇരുന്നുകൊണ്ട് ഒരു 25 കിലോ കൃപ, 21 ദിവസം ഉപവാസം കൊണ്ട് 25 കിലോ കൃപ നമ്മൾ നേടി. ജ്ഞാനം ഇല്ലെങ്കിൽ 22 ദിവസം അത് മുഴുവൻ കൊണ്ട് കളയും. ഇതാണ് ജ്ഞാനത്തിൻ്റെ പ്രത്യേകത. ഓക്കെ, ജ്ഞാനമുള്ളവർ നേടുന്ന അനേക കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമാണ് ഹൃദയങ്ങളെ നേടുന്നു. ജ്ഞാനമുള്ളവർ ഹൃദയങ്ങളെ നേടുന്നു. ഹൃദയം എന്ന ഏകവചനമല്ല, ഹൃദയങ്ങൾ എന്ന് ബഹുവചനം എഴുതിയിരിക്കുന്നത് കൊണ്ട് അവനവൻ്റെ ഹൃദയമല്ലെന്നും മറ്റുള്ളവരുടെ ഹൃദയമാണെന്നും അതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാമല്ലോ. ജ്ഞാനമുള്ളവർ ഹൃദയം നേടുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെയാണെന്ന് വിചാരിക്കാം, എൻ്റെ ഹൃദയത്തെ ഞാൻ സൂക്ഷിച്ചു എന്ന് വിചാരിക്കും. അതല്ല, ഹൃദയങ്ങളെ എന്ന് പറയുമ്പോൾ പുറത്തുള്ളവരുടെ ഹൃദയങ്ങളെ. അപ്പോൾ അതിനൊരു വിശദീകരണം ഇന്നത്തെ പ്രാർത്ഥനയെ ഞാൻ തരാം കേട്ടോ, ഇന്നത്തെ ധ്യാനത്തിൽ ഞാൻ തരാം. സ്തോത്രം കേൾക്കണം. ഒരു മനുഷ്യൻ്റെ ഹൃദയം നേടിയാൽ അവനെ മൊത്തം നേടി, മൊത്തം നേടി. നമ്മുടെ ജീവിത പങ്കാളിയുടെ ഹൃദയം നേടാൻ പറ്റണം. വിവാഹം ആലോചിച്ചു, നല്ലതാണെന്ന് മനസ്സിലാക്കി, ഇരു കുടുംബങ്ങളും തമ്മിൽ യോജിക്കുമെന്ന് മനസ്സിലാക്കി, കെട്ടിലും മട്ടിലും സ്റ്റാറ്റസിലൊക്കെ ഒരുപോലെയാണെന്ന് മനസ്സിലാക്കി, ആഡംബരത്തോടെ വിവാഹം നടന്നു, ആളെ കിട്ടി, സ്ത്രീ പുരുഷൻ്റെ, പുരുഷൻ സ്ത്രീയുടെ ആയെന്നാണ് വെപ്പ്. പക്ഷേ ഹൃദയങ്ങളെ നേടുമ്പോഴാണ്, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ഹൃദയം നേടാൻ പറ്റിയാൽ അയാൾ നമ്മുടെ കയ്യിലെ ബ്ലാക്ക് ബോക്സ് അങ്ങ് പിടിച്ചെടുത്തു. ഭർത്താവിന് ഭാര്യയുടെ ഹൃദയം നേടിയാൽ അതിനകത്താണ് അവളിരിക്കുന്നത്, അതിനകത്താണ് ഭാര്യ ഇരിക്കുന്നത്. അത് പുറമേ കാണുന്ന കണ്ണോ മൂക്കോ 5 അടി 10 ഇഞ്ച് ഹൈറ്റോ അല്ലെങ്കിൽ 170 കിലോ തൂക്കമുള്ള ശരീരം അല്ല ഭാര്യ എന്ന് പറയുന്നത്. ഉടുത്തിരിക്കുന്ന സാരിയല്ല, ഇട്ടിരിക്കുന്ന ആഭരണങ്ങളല്ല, അവിടെ നിന്ന് തന്ന സ്തോത്രം എന്തെങ്കിലും സമ്പത്തല്ല. ഭർത്താവെന്ന് പറയുന്നതോ ഞാനീ പറഞ്ഞ പോലെ നല്ല മുഖച്ചായി അല്ല, നല്ല പേഴ്സണാലിറ്റി അല്ല, നല്ല മുടി, നല്ല മീശ, നല്ല ആകാരവടിവ്, നല്ല മസില്, ഇതൊന്നുമല്ല ഭർത്താവ് എന്ന് പറയുന്നത്. ആ ഹൃദയത്തിനകത്താണ് ഭർത്താവ് ഇരിക്കുന്നത്. അത് നേടാൻ പറ്റിയാൽ നമ്മൾ ഭർത്താവിനെ നേടി. മക്കൾ വളർന്നു വരികയാണ്, മക്കൾ വളർന്നു വരുമ്പോൾ ഹൃദയം കൈയടക്കാൻ ലോകത്തിൽ വട്ടമിട്ട് പറക്കുന്ന ഒത്തിരി ശക്തികളുണ്ട്. കുഞ്ഞായിരിക്കുമ്പോൾ ഹൃദയം, കുഞ്ഞിൻ്റെ ഹൃദയം നമ്മളും പകർന്നു, നമ്മുടെ ഹൃദയം കുഞ്ഞും പിടിച്ചെടുത്തു. കാരണം അതുകൊണ്ട് നമ്മൾ വന്ന് സ്നേഹിച്ചു, എന്താ പറയുക, സ്തോത്രം, ആ ലാളിക്കലൊക്കെ ആ ഹൃദയത്തിനകത്ത് നമുക്ക് വരുന്നതാണ്. കുഞ്ഞ് നമ്മുടെ ഹൃദയം കവർന്നെടുക്കാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ആ മുഖത്ത് തന്നെ തെളിഞ്ഞു വരും. ഞാൻ അത് അത്ര വിശദമായി പറയാതെ കാര്യത്തിൻ്റെ ഗൗരവത്തിലേക്ക് വരട്ടെ. പക്ഷേ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ, അവർ +2 പോകുമ്പോൾ, കോളേജിലേക്കൊക്കെ പോകുമ്പോൾ, ഓർത്തുള്ള അവരുടെ ഹൃദയത്തെ കവർന്നെടുക്കാൻ, ഹൃദയത്തെ കവർന്നെടുക്കാൻ സാത്താൻ ഓരോരുത്തരെ ഏൽപ്പിച്ചു വിടും. ഏദൻ തോട്ടത്തിൽ ഹവ്വയുടെ ഹൃദയത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി പാമ്പിനെ കയറ്റിവിട്ടതുപോലെ കണ്ണഞ്ചിപ്പിക്കുന്ന മോഹവലയങ്ങൾക്കകത്ത് പോകുന്ന വഴിക്കെല്ലാം ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയം കവർന്നെടുക്കാൻ, കൈയടക്കാൻ വേണ്ടി സാത്താൻ പലരെയും പല രൂപത്തിൽ കയറ്റിവിടും. അവരാരെങ്കിലും ഹൃദയം കൈയടക്കുന്നതിനേക്കാൾ മുമ്പ് അപ്പന് ആ മോക്കടെ, അമ്മയ്ക്ക് ആ മോൻ്റെ ഹൃദയം നേടാൻ പറ്റിയാൽ, അമ്മ ദൂരത്ത് 25,000 കിലോമീറ്ററുകൾക്ക് ഇപ്പുറമാണ് ഇരിക്കുന്നതെങ്കിലും 7 കടലുകൾക്കിക്കരയാണ് കുഞ്ഞങ്ങ്, 7-ാം കടലിനക്കരെ അമേരിക്കയിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ എവിടെയെങ്കിലും ആകട്ടെ, അവിടെയാണ് നിൻ്റെ മോനിരിക്കുന്നത്, മോളിരിക്കുന്നതെങ്കിലും, അമ്മ അപ്പൻ ഇവിടെ കൊച്ചു കേരളത്തിലൊരു ചെറിയ വീട്ടിലിരിക്കുന്നതെങ്കിലും, കുഞ്ഞിൻ്റെ ഹൃദയം നീൻ്റെ കയ്യിലാണെങ്കിൽ, അത് നീ നേടിയിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് പോകുന്നതിനേക്കാൾ മുമ്പ് ഈ കുഞ്ഞെങ്ങനെയെങ്കിലും നരകത്തിൽ നിന്ന് പോയാൽ മതി, ഈ അപ്പൻ്റെ മുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി, ഈ അമ്മയുടെ ശാപം ഇത് നിന്ന് അതോർത്ത് അവളുടെ ഹൃദയം കൊണ്ട് അവൾ ഓടിപ്പോയതാണെങ്കിൽ, ഒരിക്കലും നിങ്ങൾക്ക് 18 വയസ്സിനുള്ളിൽ, 17 വയസ്സിനുള്ളിൽ, 21 വയസ്സിനുള്ളിൽ അവരുടെ ഹൃദയം നേടാൻ പറ്റിയില്ല. ഹൃദയം നേടാതെ പോയാൽ നിങ്ങൾക്കൊരു ഫോൺ വിളി വൈകുന്നേരം കിട്ടും, പക്ഷേ കൊച്ചിനെ നമുക്ക് പിടികിട്ടിയല്ല. ഹൃദയം നേടുക. യേശു എന്താ ചെയ്തത്? വാസ്തവത്തിൽ ഭൂമിയിൽ വന്ന് പഴയ നിയമത്തിൽ ഈ സദൃശ്യവാക്യം തന്നെ 23:26 എഴുതിയിരിക്കുന്ന വാക്യം കണ്ടോ, മകനെ നിൻ്റെ ഹൃദയം എനിക്ക് തരിക. ആരാ ഈ പറയുന്നേ? കൊച്ചേ ഹൃദയം ഇതാന്ന് പറയുന്നത് ആരാ? വഴിക്കൽക്ക് നിൽക്കുന്ന അവശകാമുകനല്ല. പിന്നെ ആരാ ഈ ഹൃദയം തരാൻ പറയുന്നത്? ദൈവം ചോദിക്കുന്നതായിട്ടാണ് ആ പ്രവചന ധ്വനി. ദൈവം ചോദിക്കുക മനുഷ്യനോട്, മോനെ ഹൃദയം എനിക്കിതാ,
ദൈവം ഞാൻ ഒരു വാക്കുപയോഗിക്കുക, കെഞ്ചിക്കൊണ്ട് നിൽക്കുകടാ. നിൻ്റെ സ്തോത്ര കാഴ്ച എനിക്ക് കിട്ടി, നിൻ്റെ ദശാംശം എനിക്ക് കിട്ടി, നിൻ്റെ സ്തോത്രം എനിക്ക് കിട്ടി, നീ പാടിയ പാട്ട് എനിക്ക് കിട്ടി, നീ എഴുതിയ പാട്ട് എനിക്ക് കിട്ടി, നീ പ്രസംഗിച്ച പ്രസംഗം മുഴുവൻ എനിക്ക് കിട്ടി, നിൻ്റെ പ്രാർത്ഥന മുഴുവൻ ഇവിടെ എത്തി. പക്ഷെ എനിക്ക് കിട്ടാത്തത് നിൻ്റെ ഹൃദയമാടാ. ഇപ്പം ദൈവം ചോദിച്ചു നിൽക്കുക, പഴയ നിയമത്തിൽ നിൻ്റെ ഹൃദയം എനിക്കിതാ. ഇസ്രായേൽ മക്കളെ മിസ്രായീം എന്ന് വിടിപ്പിച്ചുകൊണ്ട് വന്ന് 40 വർഷം മരുഭൂമിയിലൂടെ നടത്തി. മണ്ണ കൊടുത്തു, തീക്കൽപ്പാറയിലെ വെള്ളം കൊടുത്തു, മേഘത്തണൽ കൊടുത്തു, ചെങ്കടൽ പിളർന്നു കൊടുത്തു, കാടപ്പക്ഷിയെ കൊടുത്തു, മോശി എന്ന നേതാവിനെ കൊടുത്തു, കൈപിടിച്ചവരെ നടത്തി, കാല് വീങ്ങാതെ, വസ്ത്രം മുഷിയാതെ, മനസ്സിടിയാതെ അവരെ നടത്തി. ചോദിച്ചതെല്ലാം കൊടുത്തു, കൊതിക്ക് ഇറച്ചു കൊടുത്തു, ഇതെല്ലാം കൊടുത്തു. എന്നിട്ടൊക്കെ കൊടുത്തിട്ടും ദൈവം തമ്പുരാൻ അവർ 5 വിധ യാഗം നടത്തി, ശബത്താചരിച്ചു. ഇസ്രായേലിൽ ചെന്ന, കനാനിൽ ചെന്ന ഇസ്രായേൽ മക്കൾ, പക്ഷേ ദൈവത്തിന് അവരുടെ ഹൃദയം കിട്ടിയില്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഓമനകുമാരൻ സ്വർഗത്തിൽ നാടരൂപത്തിൽ ഭൂമിയിൽ ഇറങ്ങി വന്നു. കാൽവരി ക്രൂശിലൂടെ സ്തോത്രം തിരിച്ചവൻ മടങ്ങിപ്പോയി. ഇവിടെ വരുമ്പോൾ തമ്പുരാൻ്റെ ചങ്ക് പിഴിഞ്ഞ് ചോര തന്നിട്ട് പോയി. യേശു നേടിയത് എന്താണെന്നറിയാമോ? മാനവൻ്റെ ഹൃദയം നേടി. നിനക്ക് യേശുവിൻ്റെ കയ്യിലാണ് നിൻ്റെ ഹൃദയമെങ്കിൽ യേശു നിൻ്റെ ഹൃദയം നേടി. അങ്ങനെയുള്ളവർക്ക് പേടിക്കേണ്ട കാര്യമില്ല. അവരെയാണ് യേശു നേടിയത്, അവരെയാണ്. അല്ലാതെ സ്തോത്രകാഴ്ച ദശാംശമല്ല. യേശു ആരുടെ ഹൃദയം നേടിയോ അവർ യേശുവിൻ്റെ സ്വന്തമാണ്. പഴയ നിയമത്തിൽ അത് നടന്നില്ല, പുതിയ നിയമത്തിൽ യേശു ഹൃദയം നേടി. അതാ നമ്മൾ അവൻ്റെ സ്വന്തമായത്, സ്വന്തമായത്. യേശുവിൻ്റെ കയ്യിലെ ഹൃദയം ഇരിക്കുന്നെങ്കിൽ നിനക്ക് കള്ളു കുടിക്കാൻ പറ്റിയല്ല. യേശുവിൻ്റെ കയ്യിലെ ഹൃദയം ഇരിക്കുന്നെങ്കിൽ, യേശുവിന് ഹൃദയം കൊടുത്തെങ്കിൽ നിനക്ക് ബീഡി വലിക്കാൻ പറ്റിയല്ല. നീ യേശുവിന് ഹൃദയം കൊടുത്തെങ്കിൽ നിനക്ക് വ്യഭിചാരം ചെയ്യാൻ പറ്റിയല്ല. നിനക്ക് SMS ഈ വാട്സാപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ ദുരുദ്ദേശം ആരോട് ചെയ്യും? കാരണം ഹൃദയം അവൻ്റേതല്ലേ. തിരുവെടുത്തു നിന്ന് നമ്മളോട് പറയുന്ന ദൂത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. ജ്ഞാനമുണ്ടെങ്കിൽ നിനക്ക് നിൻ്റെ കുടുംബത്തിലുള്ള 5 പേരുടെ ഹൃദയം നേടാം. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ, ഭർത്താവിന് ഭാര്യയുടെ, അപ്പന് മോളുടെ, മോക്ക് അപ്പൻ്റെ, തിരിച്ചും മറിച്ചും എല്ലാം ഹൃദയം നേടാം. ഹൃദയം നേടിയാൽ ബന്ധം ഊഷ്മളമാകും. അതൊരു ചാരപ്പണിയല്ല. ഹൃദയം നേടിയാൽ ബന്ധം ഊഷ്മളമാകും. ഇന്ന് പ്രാർത്ഥിക്കാം നമുക്ക്, ഉപവാസത്തിൻ്റെ 9-ാം ദിവസം. കർത്താവേ, എൻ്റെ കൂടപ്പുറപ്പും എൻ്റെ ജീവിത പങ്കാളിയൊക്കെ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കട്ടിലയിലുണ്ട്, എൻ്റെ മുറിയിലുണ്ട്. പക്ഷേ ഹൃദയം എനിക്ക് പിടികിട്ടിട്ടില്ല. വക്രതയാ ആയിരിക്കാം, മക്കളെ എനിക്ക് പിടികിട്ടിട്ടില്ല. ഇന്ന് പ്രാർത്ഥിക്കാം, ജ്ഞാനത്തോടെ ജീവിച്ച്, സ്നേഹത്തോടെ ജീവിച്ച് 1000 ഹൃദയം നേടാൻ. വേണ്ട, നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ഹൃദയം നേടാൻ, നമ്മളോട് ഏറ്റവും ബന്ധമുള്ളവരുടെ ഹൃദയം നേടാൻ നമുക്ക് ജ്ഞാനം ചോദിക്കാം. ഹൃദയം നേടിയാൽ ജീവിതം സുന്ദരമാകും. ജീവവൃക്ഷം അവിടെ ചെന്ന് നമുക്ക് ദൈവം പൂജിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ തമ്മിത്തല്ലിച്ചാവും. അത് സംഭവിക്കരുത്. ജീവവൃക്ഷത്തിൻ്റെ ഫലം അനുഭവിക്കാൻ സ്വർഗത്തിലെത്തിയേ പറ്റൂ. അവിടെ എത്തണമെങ്കിൽ ഇവിടെ തമ്മിൽ ഹൃദയം നേടിയും സ്നേഹം പങ്കുവെച്ചും ജീവിക്കണം. യേശുവിന് ഹൃദയം കൊടുക്കണം, എങ്കിലേ ജീവവൃക്ഷത്തിലെത്താൻ പറ്റുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ജ്ഞാനം കൊണ്ട്, വിവേകം കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയം നേടാൻ എനിക്ക് വരം നൽകണേ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വേദപുസ്തകത്തിലെ മാർമീക വിഷയങ്ങൾക്കായി സ്തോത്രം. ഈ ഭൂമി ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്, ഈ ജീവിതം തന്നിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നേടാനാണ്. വിദ്യാഭ്യാസം നേടി, കുടുംബം നേടി, വിവിധ രാജ്യങ്ങളുടെ വിസ നേടി, പണം നേടി, ഒത്തിരി കാര്യങ്ങൾ നേടി. പക്ഷേ മറന്നുപോയത്, നേടാൻ പറ്റാതെ പോയത്, കൂടെ ജീവിക്കുന്നവരുടെ ഹൃദയം നേടാൻ പറ്റിയില്ല. അവർ വഴിതെറ്റിപ്പോയി, അവർ വഴിമാറി ജീവിച്ചു. ഞങ്ങളാ ഉത്തരവാദി, ഞങ്ങളാ ഉത്തരവാദി. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഹൃദയം നേടി, അവരെ കെയർ ചെയ്ത്, അവരെ സൂക്ഷിച്ച്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അവരുടെ മുമ്പിൽ ജ്ഞാനത്തോടെ ജീവിച്ച്, അങ്ങയുടെ സന്നിധിയിലെത്തി ജീവവൃക്ഷത്തിൻ്റെ ഫലം പൂജിപ്പാൻ ഞങ്ങളെ അനുവദിക്കണേ. ഇന്നത്തെ ദൂതിനായി സ്തോത്രം. സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.